സിപിഎം ബിജെപി കൂട്ടുകെട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും ഭരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഈ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ലാവിലിനടക്കമുള്ള പ്രമാദമായ പല കേസുകളും അട്ടിമറിക്കപ്പെടുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് അതിലൊന്നാണെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി കത്തെഴുതിയപ്പോൾ കേന്ദ്ര സംഘം കേരളത്തിലെത്തി, മറ്റൊരു കത്തെഴുതിയപ്പോൾ അന്വേഷണം നിലച്ചു. ഇതോടെ സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായെന്നും ചെന്നിത്തല പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം നിലച്ചിട്ട് ഒരു മാസമായി. ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ടുകൊണ്ടാണ് അന്വേഷണം നിലച്ചു പോകുന്നതിന് വഴിവെച്ചത്. ഇഡി, എൻഐഎ, കസ്റ്റംസ് അന്വേഷണങ്ങൾ ഇപ്പോൾ എവിടെയാണെന്നും ചെന്നിത്തല ചോദിച്ചു. സംസ്ഥാനത്ത് 3,00,000 പിൻവാതിൽ നിയമനം നടത്തിയ സർക്കാരാണ് ഭരണം നടത്തുന്നത്. മുൻ എം പിമാരുടെ ഭാര്യമാർക്കെല്ലാം ജോലിയായി കഴിഞ്ഞു. എം എൽ എമാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും മക്കൾക്ക് ജോലി ലഭിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ന്യായമായി ജോലി കിട്ടുന്നതിന് ആരുമെതിരല്ല. പക്ഷേ പിൻവാതിലിലൂടെ അന്യായമായി ചട്ടങ്ങളും നിയമങ്ങളും മറികടന്നു കൊടുക്കുന്ന ജോലിയെയാണ് എതിർക്കുന്നത്. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പിൻവാതിൽ നിയമനക്കാരെ അടിച്ചോടിക്കും. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ അധികാരം അത്തുപിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പഠിച്ച് പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത്. ഈ സമരം ജനങ്ങളുടെയും ചെറുപ്പക്കാരുടെയും വികാരമാണ്. അത് അടിച്ചമർത്താമെന്ന് ഭരണകൂടം കരുതണ്ട. സമരം ശക്തമാകും. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ശബരിമല വിഷയത്തിൽ യു ഡി എഫിന് വ്യക്തമായ നിലപാടുകളുണ്ട്. അത് വിശ്വാസികളുടെ ആത്മാഭിമാനം കാക്കുന്ന സുദൃഢമായ നിലപാടാണെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. യു ഡി എഫ് ഐശ്വര്യ കേരള യാത്രയ്ക്ക് ചേലക്കര, വടക്കാഞ്ചേരി നിയോജക മണ്ഡലങ്ങളിൽ നൽകിയ സ്വീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഈ ഗവൺമെന്റിനെതിരെ പോരാട്ടം നടക്കുന്ന എല്ലാവരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ വേട്ടയാടുകളുടെ മുമ്പിലൊന്നും പ്രതിപക്ഷം ചൂടിപ്പോയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാൻ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു വാർത്ത എന്നോട് നമ്മുടെ സഹപ്രവർത്തകർ പറഞ്ഞു, മാധ്യമ പ്രവർത്തകർ, ഞങ്ങൾ ജാഥ ആരംഭിക്കുമ്പോൾ സുമ്മൻചാണ്ടി ഞാനും കൂടി കാസർഗോഡ് വെച്ച് ഞാനും മഞ്ചേശ്വരത്ത് വെച്ച് പറഞ്ഞു, ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, കോടാനുകോടി വരുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രശ്നമാണ്. ശബരിമലയിൽ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിലേക്ക് വന്നപ്പോൾ വിശ്വാസികളുടെ വികാരങ്ങളെ പൂർണ്ണമായി ചവിട്ടി മെതിച്ചുകൊണ്ട് നടത്തിയ നരനായാട്ടും പ്രവർത്തനങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ്. നിത്യ ബ്രഹ്മചാരിയായ അയ്യപ്പ സങ്കല്പത്തെ അപമാനിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ അനുചരന്മാരെ നിയോഗിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. അത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഖജനാവിൽ 50 കോടി രൂപ മുടക്കി വനിതാ മതിൽ തീർത്തു. പക്ഷേ മതിൽ പങ്കെടുത്തവരാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വോട്ട് ചെയ്തില്ല. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കേരള ജനതയുടെ ഉത്കടമായ അഭിലാഷമാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം നമ്മൾ കണ്ടത്. ചൊവ്വാഴ്ച കാലത്ത് പാലക്കാട് ജില്ലയിൽ നിന്ന് തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിച്ച യാത്രയെ അതിർത്തിയായ പ്ലാഴിയിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, വിവിധ ഘടകകക്ഷി നേതാക്കൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ചേലക്കരയിലായിരുന്നു ആദ്യ സ്വീകരണ സമ്മേളനം. ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ അധ്യക്ഷനായി. വടക്കാഞ്ചേരിയിൽ എം എൽ എ അനിൽ അക്കരയായിരുന്നു അധ്യക്ഷൻ. കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറി ഐവാൻ ഡിസൂസ, എം പിമാരായ ബെന്നി ബഹന്നാൻ, ടി എൻ പ്രതാപൻ, രമ്യ ഹരിദാസ്, ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ്, അനൂപ് ജേക്കബ്, പത്മജ വേണുഗോപാൽ,
കെ എസ് ഹംസ, ഇ വേണുഗോപാല മേനോൻ, ജോണി മണിച്ചിറ, എം പി കുഞ്ഞിക്കോയ തങ്ങൾ, കെ അജിത് കുമാർ, ജിജോ കുര്യൻ, ജിമ്മി ചൂണ്ടൽ, ഷാഹിദ റഹ്മാൻ, എൻ എ സാബു, മനോജ് കടമ്പാട്ട്, ജോണി ചിറ്റിലപ്പിള്ളി, ഉമ്മർ ചെറുമായിൽ സംസാരിച്ചു.